കോൺവെസേഷൻ എന്ന് പറഞ്ഞിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി തരുന്ന ഒരു ഇല്ലേ നമുക്ക് ആ ക്വസ്റ്റിൻ അകത്ത് ഈ മൂന്നാമത്തെ ചോദ്യമായിട്ടോ നാലാമത്തെ ചോദ്യമായിട്ടോ സാധാരണ മൂന്നാമത്തെ ചോദ്യമായിട്ടാണ് നമുക്കത് കാണാൻ പറ്റുക ഒരു ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ ചെയ്യണം ഏത് ചോദ്യം വന്നാലും നമ്മൾ എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് വാങ്ങിക്കും എന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ മാർക്ക് ഉറപ്പിച്ചോ ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ചെയ്യാൻ പോകുന്നത് യെസ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് ഐഡന്റിഫൈ എന്നുള്ളതാണ് എങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ആണോന്ന് അറിയണ്ടേ അതിനൊരു ഐഡിയ ഉണ്ട് ഇത് നോക്കിക്കോ ഒരു സെന്റൻസ് പകുതി വെച്ച് നിൽക്കുക എന്നിട്ട് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾ കാണുകയാണെങ്കിൽ ഉറപ്പിക്കാം ഇത് ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന് എന്താണ് ഒരു സെന്റൻസ് പകുതി വെച്ച് നിൽക്കുന്നു കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടാല് എന്ത് മനസ്സിലാക്കാം അത് ക്രിസ്ത്യൻ ടാഗ് ആണെന്ന് മനസ്സിലാക്കാം അപ്പൊ നമ്മൾ അവിടെ എന്താ തന്നെ ചെയ്യേണ്ടത് നോക്കാം ഇവിടെ നോക്കുക ഹിസ് മൈ ഫ്രണ്ട് എന്നാവുന്നുള്ളൂ അല്ലെ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് അവിടെയുള്ള ഓക്സിലറി വെർബ് ഏതാണെന്ന് നോക്കണം എന്താ സാറേ ഓക്സിലറി വെർബ് ഈസ് ആർ ആം അതുപോലെ ഡു ഡസ് ഡിഡ് വില് മേ അതുപോലെ തന്നെ ഹാവ് ഹാസ് ഹാഡ് ഇങ്ങനെയുള്ള ആൾക്കാരില്ലേ ഇവരെ നോർത്ത് വെച്ചൂടെ അല്ലെ ഇവരെയാണ് നമ്മൾ ഓക്സിലറി വോബ്സ് എന്ന് പറയാം ഇവന്മാർ ആരെങ്കിലും സെന്റൻസ് ഉണ്ടോ നോക്ക ഉണ്ടെങ്കിൽ ഉടനെ അയാൾ എടുത്തങ്ങോട്ട് എഴുതുക അപ്പൊ നോക്കുക ഹീസ് മൈ ഫ്രണ്ട് അപ്പ പറഞ്ഞുണ്ടോ ഉണ്ട് സാർ ആരുണ്ട് ഈസ് എന്ന് പറയുന്ന വേർഡ് ഉണ്ട് അവിടെ ഇല്ലേ നിങ്ങൾ കാണാൻ പറ്റുന്നില്ലേ ഈസ് ഇല്ലേ അപ്പൊ ഞാൻ എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ ആ ഈസിന് എടുത്ത് ഇങ്ങോട്ടേക്ക് എഴുതി ഈസിന് നിങ്ങൾ ആൻസർ അല്ലെ ഇനി എന്താ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോന്ന് നോക്കണം എങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പോസിറ്റീവോ നെഗറ്റീവോ നെഗറ്റീവൊക്കെ മനസ്സിലാക്കുക ബാറ്ററി കണ്ടില്ലേ നിങ്ങൾ ബാറ്ററിയുടെ ഒരു വശത്ത് പോസിറ്റീവ് കണ്ടില്ലേ നിങ്ങൾ എന്നാൽ മറു എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും അപ്പോലെ ഒരു വശത്ത് നെഗറ്റീവ് ആണെങ്കിൽ മറ്റേ വശത്ത് പോസിറ്റീവ് ആയിരിക്കും ഇത് ഇതാലോചിച്ചാൽ മതി ക്വസ്റ്റ്യൻ ടാഗ് പോയിട്ട് എങ്ങനെയാണ് സംഭവം ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആവണം ടാഗ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആവണം ഇതാണ് അതിന്റെ നിയമം ഓക്കെ അപ്പൊ സംശയം എന്താണ് ഈ ക്വസ്റ്റ്യൻ എന്താണ് ഈ പോസിറ്റീവ് എന്താണ് ഈ നെഗറ്റീവ് നോയോ നോട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവ് ആക്കുന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ അത് സെന്റൻസ് നെഗറ്റീവ് ആണ് നോയോ നോട്ടോ ഇല്ലെങ്കിൽ ആ സെന്റൻസ് പോസിറ്റീവ് ആണ് സിമ്പിൾ അല്ലേ എന്താ പറയുന്നത് നോയോ നോട്ടോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ക്വസ്റ്റിനുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണ് ഇവിടെ നോക്ക് ആ സെന്റൻസ് നെഗറ്റീവ് ആണോ ഹി ഇസ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ട് വരുന്ന നോ നോട്ട് നെവർ എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഇല്ല സോ അതിനകത്ത് അത് അത് പോസിറ്റീവ് ടാഗ് നെഗറ്റീവ് ആക്കണം എങ്ങനെയാ ടാഗിനെ നെഗറ്റീവ് ആക്കുക അത് അതിനേക്കാൾ സിമ്പിൾ ആണ് ടാഗിനെ നെഗറ്റീവ് ആക്കല് ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ മതി പക്ഷെ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ നോട്ട് കംപ്ലീറ്റ് ചെയ്തില്ല ഷോർട്ട് ഫോം ആണ് അപ്പൊ ഈസിന്റ് വരെ എത്തി നമ്മള് ഇനി എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ സബ്ജക്ടിന്റെ തന്നിരിക്കുന്ന സബ്ജക്റ്റ് ആരവിടെ ആ സബ്ജെക്ട് ഹീ ആണ് അല്ലെ ആ ഹീന്റെ പ്രോ നൗണിനെ പിടിച്ച് ഇങ്ങോട്ട് എഴുതാ എന്ന് വെച്ചാൽ ഇങ്ങോട്ട് എഴുതുന്നത് ആണ് ആണ് നമ്മുടെ നമ്മുടെ ആൻസർ എഴുതേണ്ടത് റെഡിയല്ലേ എന്നാ അടുത്ത ചോദ്യം നോക്കാം വാസ് നോട്ട് എ ഗുഡ് ഫ്രണ്ട് വാസ് നോട്ട് എ ഗുഡ് ഫ്രണ്ട് എന്താ ആദ്യം നോക്കേണ്ടത് മക്കള് റൂൾ നമ്പർ വൺ എന്താണ് യെസ് ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കുക ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അയാളെ പഠിച്ച് വേഗം എടുത്ത് ഇങ്ങോട്ട് എഴുതാ അപ്പൊ ഏതാവിടെ ഓപ്ഷൻ പോയിങ്ങോട്ടേക്ക് എഴുതി ഇനി എന്താ നോക്കേണ്ടത് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കണം എങ്ങനെയാ നെഗറ്റീവ് ആവാറ്റീവ് ആക്കുന്ന എന്തെങ്കിലും ഉണ്ടോ നോക്ക ഉണ്ട് നോട്ട് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട് സർ അപ്പൊ നെഗറ്റീവ് ആണ് അപ്പൊ ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം സോ ഞാൻ അതിനെന്താക്കി പോസിറ്റീവ് ആക്കൽ എങ്ങനെയാ പോസിറ്റീവ് ആക്കാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല നോട്ട് ചേർക്കാതെ ഇരുന്നാൽ മതി ഓക്കെ ഉത്തരം ക്ലിയർ അല്ലേ എന്തുകൊണ്ട് എന്ന അവിടെ ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ എന്ത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നോട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആക്കിയിട്ടുണ്ട് സെന്റൻസിനെ അപ്പൊ ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്താക്കണം പോസിറ്റീവ് ആക്കണം ഇതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയത് റെഡിയല്ലേ അല്ലേ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യാം യു ആർ മൈ യങ് ബ്രദു മൈ യംഗ് ബ്രദർ ഈ സെന്റൻസിനകത്ത് ഏതാണ് മക്കളെ മക്കളെറി വോബ് ആർ എന്ന് പറയുന്നതാണ് സാർ അവിടെ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ആ ആറിന് അടുത്ത് ഇങ്ങോട്ട് എഴുതി ആറ് അല്ലേ ഇനി ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഷു ഷുറാണോ ക്വസ്റ്റിൻ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആക്കണം നമ്മൾ ടാഗ് ആറ് എന്ന് ഞാൻ എഴുതി അല്ലെ യു ആർ മൈ യങ് ബ്രദറിന് എന്ന് ഞാൻ എഴുതി ഇനി പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ആക്കി ആർ യു എന്ന ആ ഫസ്റ്റ് സബ്ജെക്ടിനെ ഞാൻ എടുത്തോട്ട് എഴുതി ആർ യു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സ്നേഹ് ഹോം സ്നേഹ് ഹോം വർക്ക് ഇവിടെ ഹാസ് ആണ് ഓക്സിലറി വോബ് ഞാൻ ഹാസിന് എടുത്ത് ഇങ്ങോട്ട് എഴുതി ഓക്കെ ഇനിയോ ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കി ക്വസ്റ്റ്യൻ എന്താണ് പോസിറ്റീവ് ആണ് നെഗറ്റീവ് വാക്കുകളൊന്നും അതിനകത്തില്ല സോ എനിക്ക് ഇവിടെ നെഗറ്റീവ് ആക്കണം ഇനി എന്താണ് സ്നേഹ സ്നേഹ എന്ന് എഴുതൂല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോനോൺ ആണ് എഴുതാം പ്രോണോൺ എന്താന്നൊക്കെ നമ്മൾ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് സ്നേഹക്ക് പകരമുള്ള പ്രോണോൺ എന്താണ് സ്നേഹ എന്ന് പറയുന്ന ഒരു പെണ്ണായതുകൊണ്ട് ഷി എന്ന് എഴുതാം അല്ലെ ആണായിരുന്നു അരുൺ ആയിരുന്നു എങ്കിൽ നമുക്ക് ഹി എന്ന് എഴുതാം റെഡിയല്ലേ ഹാസിന്റെ ഷി ആണ് ആൻസർ നെക്സ്റ്റ് വൺ ഐ ആം നോട്ട് എൽഡർ ടു യു ഐ ആം നോട്ട് എൽഡർ ടു യു ഈ സെന്റൻസിനകത്ത് ഓക്സിലറി ഉണ്ടോ ഓക്സിലറി ഉണ്ട് സർ ഏതാണ് ആം ആണ് ഓക്സിലറി അല്ലേ അപ്പൊ ആമിനെ ഞാൻ എടുത്തു ഇങ്ങോട്ട് എഴുതാണ് ആമിനെ ഞാൻ എടുത്തോട്ട് എഴുതി ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത് ആം നോട്ട് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യില് സോ ക്വസ്റ്റ്യൻ ഓൾറെഡി എന്താണ് നെഗറ്റീവ് ആണ് ഞാൻ ഇവിടെ പോസിറ്റീവ് ആക്കണം പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ എഴുതിയാ മതി ആം ഐ ആണ് സബ്ജക്ട് ആം ഐ ആണ് അതിന്റെ ആൻസർ റെഡിയല്ലേ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഐ ആം യങ് ദർ ദാൻ യു ആണ് അവിടെ ഇവിടെയും എന്താ ക്വസ്റ്റ്യൻ ബോർഡ് അല്ലെ അല്ല ഓക്സിലറി വേർബ് ഏതാണ് ആ അത് ആം ആണ് ആം ക്വസ്റ്റ്യൻ ബോർഡ് പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ആം വന്നാൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച ശേഷം മാത്രമേ ആൻസർ ഒക്കെ എഴുതാൻ പാടുള്ളൂ കാരണം എന്താന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോന്നുള്ള സെക്കൻഡ് സ്റ്റെപ്പ് കൂടെ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണ് കാരണം ഇവിടെ നോട്ടോ നോയോ ഒന്നുമില്ല ഐ ആം യങ്ങർ ദാൻ യു എന്നാണ് പറയുന്നത് നോട്ടോ നോയോ ഉണ്ടോ ഇല്ല ക്വസ്റ്റ്യൻ പോസിറ്റീവാണ് അപ്പൊ നമ്മൾ അതിന്റെ ടാഗ് എന്തായിരിക്കണം നെഗറ്റീവ് ആയിരിക്കണം ശരിക്കും ആൻസർ എന്താ വരിക അപ്പൊ നമ്മൾ എഴുതാണെങ്കിൽ പഠിച്ച പോലെയാണെങ്കിൽ ആമന്റ് ഐ എന്നാണ് എഴുതുക അല്ലെ പക്ഷെ ഇംഗ്ലീഷില് ഇങ്ങനൊരു വേർഡ് ഇല്ല ആമന്റ് ഐ എന്നൊരു വേർഡ് ഇല്ല ഓക്കെ അപ്പൊ നമ്മൾ എന്താക്കണം ആമന്റ് ഐ എന്നൊരു വേർഡ് ഇല്ലാത്തത് നമ്മൾ അവിടെ ആറിണ്ട് ഐ എന്ന് ആക്കണം അപ്പൊ ഇവിടെ ആമെന്റ് എന്ന വേർഡ് ഇല്ലാത്തത് കൊണ്ട് ആം നോട്ട് എന്ന് പറയാത്തത് കൊണ്ട് നമ്മൾ അതിനെ എങ്ങനെയാ പറയാ ആർ എൻഡ് എന്നാണ് പറയാ ഓക്കെ അത് റെഡിയല്ലേ അപ്പൊ സംശയമില്ലല്ലോ ആമൻഡ് എന്ന് പറയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആർ എൻഡ് എന്ന വേർഡിനെയാണ് നമ്മൾ എഴുതാറ് റെഡിയല്ലേ ആർ എൻ്റെ ഐ എന്നാണ് കറക്റ്റ് ആൻസർ അപ്പൊ അതൊരു എ പ്ലസ് ക്വസ്റ്റ്യൻ ആണ് ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണ് ഓർത്ത് വെക്കുക ബാക്കിയൊക്കെ സിമ്പിൾ ആണ് അടുത്ത് നോക്കാം വിൽ നോട്ട് ഡു ഇറ്റ് നസ്രു വിൽ നോട്ട് ഡു ഇറ്റ് നസ്രു ഓഫ് എ പേഴ്സൺ നെസ്രു അവൻ അത് ചെയ്യൂല എന്ന് പറയണം അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഓക്സിലറി എന്ന് പറയുന്ന ആളെ ഞാൻ എടുത്ത് ഇങ്ങോട്ട് എഴുതി വിൽ വില്ലും നമ്മുടെ ആമിനെ പോലെ ഒരു ചെറിയ പ്രശ്നക്കാരനാണ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം വില്ല് ഞാൻ എടുത്ത് ഇങ്ങോട്ട് എഴുതി ഇനി ക്വസ്റ്റ്യൻ ഓൾറെഡി നെഗറ്റീവാണ് നോട്ട് എന്ന വേർഡ് ഉണ്ട് അപ്പൊ ആ നോട്ട് ഉണ്ടായത് കൊണ്ട് ഞാൻ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പോസിറ്റീവ് ആക്കിയാൽ പോരെ അപ്പൊ പോസിറ്റീവ് ആക്കി അപ്പൊ എന്താണ് വിൽ ആണ് ാണ് നമ്മള് പറയാ റെഡിയ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്ന ക്വസ്റ്റിനകത്തും ഓക്സിലറി വോബ് പക്ഷെ ഇവിടെയും ശരിക്കും ആൻസർ വരിക അല്ലെ അല്ലെങ്കിൽ ആൻസർ വരിക അങ്ങനെ നമ്മൾ പറയാറില്ല നമ്മൾ അതിന് പറയാറ് എന്താണ് വോണ്ട് എന്നാണ് പറയാ എന്താ പറയാ വോണ്ട് വോണ്ട് വി എന്നാണ് ആൻസർ വരിക എന്നാണ് നമ്മൾ ആൻസർ വരിക ആമൻ്റെ ആർ എൻ്റെ പറഞ്ഞ പോലെ എന്ന് എന്താ പറയാ വോണ്ട് എന്നാണ് നമ്മൾ പറയാ റെഡിയല്ലേ മക്കളെ അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രത്യേകം നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഇനി നെക്സ്റ്റ് കൂടുതൽ ക്വസ്റ്റ്യൻസിലേക്ക് വരാം കുറച്ചുകൂടെ കുറച്ചുകൂടെ നല്ല എന്താ പറയാ ലെവൽ കൂടിയ ക്വസ്റ്റൻസിലേക്ക് നമുക്ക് വരാം അഞ്ചു റൈറ്റ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്താണത് ഇതിനകത്ത് ഓക്സിലറി കാണാൻ അല്ല സാർ ഓക്സിലറി ഉണ്ട് ഒന്ന് സൂക്ഷിച്ച് നോക്കടാ അല്ലേ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എവിടെ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ ഓക്സിലറി പോവ് കാണുന്നില്ലെങ്കിൽ നേരെ വെർബിലേക്ക് പോകുക ഏതാണ് ഇവിടെ വെർബ് മക്കളെ റൈറ്റ്സ് ആണ് വെർബ് അല്ലെ അപ്പൊ ഈ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ശരിക്കും ഈ റൈറ്റ്സ് എന്ന് പറയുന്ന വോഡില് ആരുണ്ടെന്ന് അറിയോ ആരുള്ളത് ഈ റൈറ്റ്സ് എന്ന് പറയുന്ന വോഡ് ഇപ്പൊ ഞാൻ ഇങ്ങനെ തരാം റൈറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ അകത്ത് ഡു ഉണ്ട് റൈറ്റ്സ് എന്ന് പറയുന്ന വേർഡിന്റെ അകത്ത് ഡസ് ഉണ്ട് റോട്ട് അതിന്റെ പാസ്റ്റിൻസ് ആണ് അല്ലെ അതിന്റെ അകത്ത് ആരുണ്ട് ഡിഡ് ഉണ്ട് വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പ്ലേ എന്ന് പറയുന്ന പ്ലേ എന്ന് പറയുന്ന വേർഡ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നറിയോ ഡു പ്ലസ് പ്ലേ ആയിട്ടാണ് പ്ലേ ആവുന്നത് ഇനി പ്ലേസ് എന്ന് പറയുന്ന വേർഡ് ആവുന്നത് എങ്ങനെയാണെന്ന് അറിയോ ഡസ് പ്ലസ് പ്ലേ ആണ് എന്താ പ്ലേസ് ആവുന്നത് പ്ലേഡ് എന്ന് പറയുന്ന വേർഡ് ആവുന്നത് എങ്ങനെയാറിയോ അറിയോ ഡിഡ് പ്ലസ് പ്ലേ ആണ് പ്ലേഡ് ആവുന്നത് ഇപ്പൊ റെഡി അല്ലേ കമ്പോ സംഭവം മനസ്സിലായില്ലേ എന്താണ് റൈറ്റ് അപ്പം അതിനകത്ത് ആരുണ്ട് ഡൂണ്ട് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ നോക്കിയാൽ മതി റൈറ്റ്സിൽ ആരുണ്ട് ഡസ് ഉണ്ട് റെഡി അല്ലേ നോക്കലെ അടുത്ത് റോട്ട് എന്ന് പറയുന്ന വേർഡിന് അകത്ത് പാസ്റ്റൻസ് ആയതുകൊണ്ട് ഡിഡ് ഉണ്ട് ഇനി കിട്ടൂല നിങ്ങൾക്ക് ആൻസർ എന്തെന്നാ പറഞ്ഞു ആൻസർ അഞ്ചു റൈറ്റ്സ് വെൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓക്സിലർ ഇല്ല ഞാൻ വേഗം വെർബ് നോക്കി റൈറ്റ്സ് ആണ് റൈറ്റ്സ് റൈറ്റ്സ് ആണ് എന്ന് പറയുന്ന ആരുണ്ടെന്ന് നമ്മൾ പറഞ്ഞത് ഡസ് ഉണ്ടെന്നാ പറഞ്ഞത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇവിടെ ഡസ് എടുത്ത് എഴുതി ഡസ് ഇനി ക്വസ്റ്റ്യൻ പോസിറ്റീവാണ് നെഗറ്റീവ് ആക്കണം ഡസ് അല്ലെ അല്ലേ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രേവതി രേവതി എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ ഡാൻസ്ഡ് ആണ് അവിടെ വേർബായിട്ട് വന്നിട്ടുള്ളത് ഓക്സിലറി വേബ് നമുക്ക് കാണാനില്ല അപ്പോ ഡാൻസ്ഡ് എന്ന് പറയുന്ന വേർഡ് ഡാൻസ് ആയിരുന്നുവെങ്കിൽ ഡു ആണ് അതിനകത്തുള്ളത് ഡാൻസസ് എന്നായിരുന്നുവെങ്കിൽ ഡസ് ആണ് അതിനകത്തുള്ളത് danced എന്നായതുകൊണ്ട് ദാ d d for did d ആയതുകൊണ്ട് danced ആയതുകൊണ്ട് did ആണ് ആൻസർ. അവരയും പോസിറ്റീവ് ആയതുകൊണ്ട് സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ആകുנו didn't she എന്ന് ആൻസർ വരും. didn't she എന്ന് ആൻസർ വരും. റെഡിയല്ലേ മക്കളെ? അടുത്ത क्वेश्चन നോക്കാം. they work hard എന്നാണ് അടുത്ത क्वेश्चन. they work hard. വർക്കിനათാണ് ഡു ഡസ് വർക്ക്ഡ് ഡിഡ് എനിക്ക് വർക്ക് കണ്ടപ്പോൾ മനസ്സിലായി അത് ഡു ആണ് ആൻസർ ഡു കണ്ടോ റൈറ്റ് ഡു ആവുമ്പോൾ ഡസ് വർക്ക്ഡ് ആവുമ്പോൾ ഡിഡ് അപ്പൊ ഇവിടെ ഡു ഡുതി ക്വസ്റ്റ്യൻ ഇവിടെയും പോസിറ്റീവ് ആണ് ഞാൻ ഇവിടെ നെഗറ്റീവ് ആക്കി ഡോണ്ട് ആരാണ് പ്രോണൌൺ ആണ് ഓൾറെഡി അപ്പോ അത് കിട്ടി നെക്സ്റ്റ് വൺ നമ്മൾ തെറ്റിക്കാൻ ഇവിടെ വെർബ് നോക്കി ആണ് െങ്കിൽ അതിനകത്ത് ആരാളുള്ളത് ഡത് കംസ് ആണെങ്കിൽ അതിനകത്ത് ആരാണുള്ളത് ആയതുകൊണ്ട് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഡിഡ് ആണ് അവിടെ ഉള്ളത് ഡിഡ് അല്ലെ ഇനി എന്താണ് ഡിഡിൻഡ് നെഗറ്റീവ് ആക്കി ഇവിടെ പോസിറ്റീവ് ആണ് ഇവിടെ നെഗറ്റീവ് ആക്കി ഡിഡിൻഡ് ആര് ഷി ഇങ്ങോട്ട് വരും ഡിഡിൻഡ് ഷി എന്നാണ് ആൻസർ വരിക റെഡിയല്ലേ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ഒന്നുമില്ല ഓക്സിലറി വേബ് പ്രത്യക്ഷത്തിൽ കാണാത്തതാണെങ്കിൽ നമ്മൾ വെർബ് വെർബ് നോക്കിയാൽ മതി വെർബിന്റെ അകത്ത് ആരുണ്ടാവും ഓക്സിലറി വേർബ് ഉണ്ടാവും അപ്പോ പ്ലേ ആണെങ്കിൽ അതിനകത്ത് ഡു ആണുള്ളത് പ്ലേസ് എന്നുണ്ടെങ്കിൽ ഡസ് ഉണ്ട് പ്ലേഡ് ആണെങ്കിൽ ഡിഡ് ആണ് അതിനകത്ത് ഉള്ളത് റെഡി അല്ലേ ഇല്ല വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് കമാൻഡ് ഓർഡർ റിക്വസ്റ്റ് ഒക്കെ അല്ലേ ഒരുപാടാ എടുത്തു അല്ലെങ്കിൽ വാദന അടയ്ക്കു എന്നൊക്കെ പറയില്ലേ നമ്മൾ ക്ലോസ് ദ ഡോർ അല്ലെങ്കിൽ സ്റ്റാൻഡ് അപ്പ്ഡ് എന്നൊക്കെ പറയില്ലേ ഇവരെയാണ് നമ്മൾ എന്താ പറയാ ഇൻവറേറ്റീവ് സെന്റൻസ് എന്ന് പറയാ ഓർഡർ കമാൻഡ് റിക്വസ്റ്റ് പ്ലീസ് ഗിവ് വാട്ടർ ഇങ്ങനെയൊക്കെ പറയില്ലേ ഇവരെ വരികയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ആൻസർ എന്തായിരിക്കും നമ്മുടെ ആൻസർ ഇതാ പറയുന്നുള്ളൂ ഗെറ്റ് ദ ഫോൺ ഫോർ മീ ഒന്നുമില്ല മറ്റേ കാര്യങ്ങൾ ബൈഹാർട്ട് പഠിച്ചത് വില്യൂർ വെച്ചാൽ മതി എന്ത് പറയുകയാണെങ്കിൽ വില്യൂ പറഞ്ഞാൽ മതി എന്താണ് കാഷ്ഡം വില്യു അറിയൂ ഇവിടെ നോക്കാനോ വെർബ് നോക്കാനോ ഒന്നും നിങ്ങൾ പോകേണ്ട നേരെ വില് എന്ന് എഴുതി വെച്ചാൽ മതി റെഡിയല്ലേ അതിന് ഡൗട്ടൊന്നും ഇല്ലല്ലോ ഇനി ഒരൊറ്റ ക്വസ്റ്റിനും കൂടെ വളരെ ഈസിയാണ് ഇതും ഈ വില്യു പറഞ്ഞതുപോലെയാണ് ഇതിന്റെയും കഥ ലെറ്റസ് റീഡ് എ ന്യൂ സ്റ്റോറി ലെറ്റസ് റീഡ് എ ന്യൂ സ്റ്റോറി ഇവിടെ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യമോ ലെറ്റസ്റ്റിലാണ് ചോദ്യം തുടങ്ങുന്നതെങ്കിൽ ലെറ്റസ്സിലാണ് ചോദ്യം തുടങ്ങുന്നതെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും എന്നായിരിക്കും നമ്മുടെ ആൻസർ ലെറ്റസിലാണ് ആൻസർ തുടങ്ങുന്നതെങ്കിൽ ക്വസ്റ്റിൻ തുടങ്ങുന്നതെങ്കിൽ ആൻസർ കണ്ണും പൂട്ടിയിരിക്കുമോ പോസിറ്റീവ് ആക്കാനോ നെഗറ്റീവ് ആക്കാനോ നോക്കേണ്ട നമ്മളെ നേരത്തെ വില്ല്യു എഴുതിയത് പോലെ ഇവിടെ എന്തായിരിക്കും ആണ് ആൻസർ ലെറ്റസ് ഗോ ഫോർ എ വോക്ക് ആൻസർ ഷാൽ വി തന്നെയാണ് ആൻസർ അപ്പൊ കഴിഞ്ഞു നമ്മളെ ക്വസ്റ്റ്യൻ ടാഗ് അവിടെ അവസാനിക്കുകയാണ് ഓക്കെ ക്വസ്റ്റ്യൻ ടാഗിൽ കൂടുതൽ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ചോദിക്കുക അപ്പോ നിങ്ങളുടെ ഒരു ഒരു ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി ഒരു ക്വസ്റ്റ്യൻ ഡാഗ് എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക ക്വസ്റ്റിൻ തന്നിട്ട് സെന്റൻസ് തന്നിട്ട് പകുതി വെച്ച് നിൽക്കുന്നു കോമാ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടാൽ ഉറപ്പിക്കുക അത് ക്വസ്റ്റിൻ ആണ് ഓക്കെ ആ ക്വസ്റ്റൻ ഡാഗിൽ എന്താ ചെയ്യേണ്ടത് ആദ്യം ഓക്സിലറി റൂബ് ഉണ്ടോ എന്ന് നോക്കുക ഓക്സിലറി ഈസ് ഉണ്ടെങ്കിൽ ഈസിന് എടുത്ത് എഴുതുന്നു ക്വസ്റ്റിൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുന്നു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നോയിൻ നോട്ടൊക്കെ ഉണ്ടാവും ഇല്ലെങ്കിൽ അത് പോസിറ്റീവ് ആണ് അപ്പൊ നോയി നോട്ട് ഉണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യാനില്ല നേരെ അവരെ എഴുതിയാൽ മതി ഈസ് എന്ന് മാത്രം എഴുതിയാൽ മതി ഇല്ല പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആക്കണം ഈസിന്റെ എന്ന് ചേർക്കണം ഓക്കെ ഷോർട്ട് ഫോം ആണ് ചേർക്കുക എന്നിട്ട് ആ അയാൾ ഹി എന്ന് പറയുന്ന ആള് നമ്മളപ്പുറത്തേക്ക് കൊണ്ടുവന്നു ഹി എന്നായി ആൻസർ റെഡിയല്ലേ ഇനി ക്വസ്റ്റ്യ എന്തില്ല ഓക്സിലറി വോബ് തന്നിട്ടില്ല എന്നാണെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കാം ഓക്സിലറി വോബ് തന്നിട്ടില്ലെങ്കിൽ നേരെ വെർബിലേക്ക് നോക്കുന്നു അപ്പൊ റൈറ്റ് ആണെങ്കിൽ ഡു ആണ് അതിനകത്ത് ഓക്സിലറി വോബ് റൈറ്റ്സ് ആണെങ്കിൽ ഡസ് ആണ് അതിനകത്ത് അകത്ത് ഓക്സിലറി വോബ് അതുപോലെ റോട്ട് ആണെങ്കിൽ പാസ്റ്റെൻസ് ആണ് ഡിഡ് ആണ് അതിന്റെ അകത്ത് ഓക്സിലറി ബോബ് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഓക്സിലറി ഇനി കമാൻഡ് ഓർഡർ റിക്വസ്റ്റ് ഒക്കെ ആണെങ്കിൽ എഴുതി വെച്ചാൽ മതി ലെറ്റസ്റ്റിൽ തുടങ്ങാനുള്ള സെന്റൻസ് എങ്കിൽ അതിൽ നമ്മൾ എന്ത് മതി ഓക്കെ വിത്ത് ദാറ്റ് നമ്മൾ ഉള്ളൂ സംഭവം ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ആ ആ ക്വസ്റ്റിനെ മാർക്ക് ഒരു ഒരുവിടെയും പോകില്ല ഇത് നമ്മുടെ പത്താം ക്ലാസ്സിലൊക്കെ ഉണ്ട് ഈ ഒരു ചോദ്യം സോ എല്ലാ കൂട്ടുകാരും അത് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു താങ്ക് യു